യാത്ര പുറപ്പെടും മുൻപ് വിദ്യാർത്ഥികളെ ആവേശം കൊള്ളിക്കാൻ കത്തിച്ച തീപ്പൊരി ടൂറിസ്റ്റ് ബസ്സിന് മുകളിൽ കത്തിപ്പിടിച്ചു. പെട്ടെന്ന് തന്നെ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. എഞ്ചിനീയറിംഗ് കോളേജ് വളപ്പിൽ 30 വൈകിട്ട് 6:45 സംഭവം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളുടെ ടൂറിനായി 2 ഓപ്പറേറ്റർമാരുടെ 3 ടൂറിസ്റ്റ് ബസ്സുകൾ കോളേജിലെത്തി. ഇതിലെ ജീവനക്കാർ വിദ്യാർത്ഥികളെ ആവേശം കൊള്ളിക്കാൻ ഉച്ചത്തിൽ പാട്ടിട്ടും ലൈറ്റുകൾ തെളിച്ചും പരസ്പരം മത്സരിച്ചു. അതിനിടയിൽ ഒരു ജീവനക്കാരൻ ബസ്സിന് മുകളിൽ കയറി തീപ്പൊരി കത്തിച്ചു. തീപ്പൊരി കത്തിത്തീർന്നതിന് പിന്നാലെ ചോർച്ചയുണ്ടാകാതിരിക്കാൻ ബസ്സിന് മുകളിൽ പതിച്ചിട്ടുള്ള ടാറിൽ തീ പടരുകയായിരുന്നു. മുകളിൽ നിന്നിരുന്ന ജീവനക്കാരൻ ഉടൻ തന്നെ വെള്ളം ഒഴിച്ചു കെടുത്തിയിരുന്നതിനാൽ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ഈ ബസ്സിന് തൊട്ടടുത്തായാണ് മറ്റ് 2 ബസ്സുകളും നിർത്തിയിട്ടിരുന്നത്. 100 വിദ്യാർത്ഥികളും സ്ഥലത്തുണ്ടായിരുന്നു. കാര്യമായ കേടുപാടുകൾ ഇല്ലാത്തതിനാൽ മുകളിൽ തീപിടിച്ച ബസ്സിൽ തന്നെ വിദ്യാർത്ഥികൾ ടൂറിന് പോയി. വിവരമറിഞ്ഞ മോട്ടോർ വാഹന വകുപ്പ് തൊട്ടടുത്ത ദിവസം കോളേജിലെ വിവരങ്ങൾ ശേഖരിച്ചു. എന്നാൽ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പടരുകയായിരുന്നു. മടങ്ങിയെത്തുന്ന ബസ് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുക്കും. സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. നിയമവിരുദ്ധ പ്രവൃത്തികൾ ഒഴിവാക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ബസ് ജീവനക്കാരാണ് തീപ്പൊരി കത്തിച്ചതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതേ കോളേജിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട ടൂറിസ്റ്റ് ബസ്സുകളിൽ നിയമവിരുദ്ധമായി ഘടിപ്പിച്ചിരുന്നവ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അഴിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.